എല്ലാവർക്കും മ്യൂസിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഫാദറിനാണേലും ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് അപ്പയ്ക്ക് ഈ മ്യൂസിക് സിസ്റ്റംസ് ഇഷ്ടമായിരുന്നു. അപ്പൊ ടെക്നിക്സിന്റെ ഒരു ഡെക്ക് ഉണ്ടായിരുന്നു ഈ ഡെക്കിൽ. അപ്പൊ അന്നത്തെ ഏറ്റവും പഞ്ചുള്ള എല്ലാ പാട്ടുകളും കേട്ട് വോളിയം വെച്ച് കേൾക്കും. പുള്ളിക്ക് അത് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് 92 ഞാൻ റോജാക്കെ കേൾക്കുന്നത്. ശരിക്കും ആ സിസ്റ്റത്തിന്റെ എല്ലാ എന്താ പറയാ കേപ്പബിലിറ്റീസ് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ആണല്ലോ അത്. അപ്പൊ അവിടെയൊക്കെ പിന്നെ അമ്മ എപ്പോഴും ഒരു മൂളിപ്പാട്ടോടുകൂടി എന്ത് ചെയ്യുള്ളൂ. അപ്പൊ എപ്പോഴും മ്യൂസിക് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഞാൻ സ്കൂൾ ടൈമിലാണേലും എനിക്ക് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, മ്യൂസിക്കൽ ഇൻക്ലൈൻഡ് ആയിരുന്നു. അപ്പൊ അതിനെ ഫാദർ കുറച്ചും കൂടെ ഒന്ന് ഒരു ഞങ്ങൾ മ്യൂസിക് ലെസൺസ് ഒക്കെ തന്നു. പിന്നെ എനിക്ക് സിനിമയും ഭയങ്കര ഇഷ്ടമായിരുന്നു, ഡ്രാമാറ്റിക്സ് ഇഷ്ടമായിരുന്നു, ഒരു കോമ്പിനേഷൻ ആയിരുന്നു സംഗീതം. സോറി, അല്ല അങ്ങനെയാണ് മ്യൂസിക്കലി സംഗീതം. ഒരു 3 ക്ലാസ് തൊട്ട് ഞാൻ 12th വരെ പഠിച്ചു, ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ ചെന്നപ്പം ഈ ക്വയറിലൊക്കെ ഉള്ള ഒരു വെസ്റ്റേൺ എക്സ്പോഷർ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ടേസ്റ്റ് ഡെവലപ്ഡ് ആയി. നമ്മളറിയാതെ തന്നെ നമുക്ക് ഒരു ഒരു ടേസ്റ്റ് ഇല്ല. എല്ലാ കമ്പോസേഴ്സിന്റെയും ലൈഫ് ലെസൺസിലുള്ള ടേസ്റ്റ് ആണ് അവർക്ക് വരുന്നത്. സം പീപ്പിൾ ഒരു ബാൻഡ് കൾച്ചറിൽ നിന്ന് വരും, അപ്പൊ അവർക്ക് കുറച്ച് ആ രീതിയിലുള്ള ടേസ്റ്റ് ഉണ്ടാവും. കുറച്ചും കൂടെ ഫോമൽ എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് വേറെ ടേസ്റ്റ് ഉണ്ടാവും. ആ ടേസ്റ്റ് ആണ് നമ്മുടെ മ്യൂസിക് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത്. ഈ മ്യൂസിക് ചെയ്യുന്ന സമയത്ത് ഇപ്പം പതിവ് മ്യൂസിക് ഡയറക്ടറോട് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്, ട്യൂൺ ഇട്ടിട്ട് ചെയ്യുന്നതാണോ അതോ വരികൾ എഴുതിയിട്ട് അത് സെറ്റ് ചെയ്യുന്നതാണോ നിങ്ങൾക്ക് ഏറ്റവും സൗകര്യമായി തോന്നുന്നത്? അത് രണ്ട് രീതിയിലും ചെയ്യാം. ചില ചില ആൾക്കാർക്ക്, ചില ഡയറക്ടേഴ്സിന് ട്യൂണും ആ ഒരു ഇൻസ്ട്രുമെന്റേഷൻ ഒക്കെയാണ് അവർ കൂടുതൽ ഒരു കിക്ക് വരുന്നത്. വരികൾ അത്ര ശ്രദ്ധിക്കാറില്ല. പക്ഷേ ചിലർക്ക് വരി കിട്ടി അതിന്റെ സാഹിത്യം പൂർണ്ണമായിട്ട് മനസ്സിലാവാതെ ആ ട്യൂൺ എൻജോയ് ചെയ്യാൻ പറ്റില്ല. തന്നെന്നൊക്കെ പറയാൻ ഒന്നും മനസ്സിലാവില്ല. പക്ഷെ അതിനകത്ത് ഒരു കറക്റ്റ്, ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട് സച്ചേട്ടൻ അയ്യപ്പൻ ഘോഷയിൽ ഞാൻ 2-3 ട്യൂൺ കൊടുത്തിട്ടും പുള്ളിക്ക് അങ്ങോട്ട് മനസ്സിലാവും, അത് ലോക്കാവാൻ പറ്റുന്നില്ല. പക്ഷേ റഫീഖ് ജി അതിന് റഫീഖ് അഹമ്മദ് അതിനകത്ത് വരികൾ എഴുതി. ഇപ്പൊ അറിയാതറിയാതറിയാ നേരത്തുരുൾ പൊട്ടും പുള്ളിക്ക് അത് ഓക്കെ ആയി സ്പോട്ടില്. അപ്പൊ പിന്നീട് ഞാൻ അതിനകത്തൊരു ട്യൂൺ ഉണ്ടാക്കുകയായിരുന്നു. ആ ആ വരികൾക്ക് അനുസരിച്ചുള്ള ഒരു ഒരു ട്യൂൺ പ്രിപ്പയർ ചെയ്യായിരുന്നു. രണ്ടും ഈക്വലി ചലഞ്ച്. പക്ഷെ ഈ ട്യൂൺ ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ഒരു യുണീക്ക് പീസ് ഓഫ് മ്യൂസിക് കിട്ടും. കാരണം ആ വരിയുടെ മീറ്ററിങ്ങിനനുസരിച്ച് ഈണമിടുമ്പോളേ എപ്പോഴും കുറച്ച് യുണീക്ക് ആയിട്ടുള്ള ഒരു സോങ്ങിലോട്ട് അത് പലപ്പോഴും രൂപമാറിപ്പോഴാണ്. അതുപോലെ തന്നെയാണ് ഇപ്പം മ്യൂസിക് എന്ന് പറയുമ്പോൾ നമുക്ക് ചലച്ചിത്ര ഗാനം രംഗമുണ്ട്, അതിൻ്റെ കൂടെ തന്നെ പശ്ചാത്തല സംഗീതവും ഉണ്ട്. ഇത് രണ്ടും ശരിക്കും രണ്ട് എക്സസൈസ് ആണ്, പക്ഷേ മ്യൂസിക് തന്നെയാണ്. അതിൽ ഏതാണ് കൂടുതൽ സന്തോഷം നൽകുന്നത് അല്ലെങ്കിൽ ഇഷ്ടം? അല്ല, ഞാൻ എൻ്റെ കരിയറിൽ അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ എനിക്ക് സ്കോർ ചെയ്യാനായിരിക്കും ഇഷ്ടം. പക്ഷെ ഇപ്പം സ്കോറിംഗ് എന്ന് പറയുന്നത് എനിക്കൊരു എന്താ പറയുക, എൻ്റെ ഒരു പ്രൊഫഷണൽ ഭാഗത്തിൻ്റെ ഭാഗം ഒരു പ്രോസസ്സായി. അത് അത്ര എനിക്കൊരു എഫേർട്ട് വേണം, എന്നാലും എന്നെ പേടിപ്പിക്കുന്നില്ല. പക്ഷേ ചലഞ്ചിങ്ങും സന്തോഷം തരുന്ന ഒരു നല്ല പാട്ടുണ്ടാക്കുമ്പോഴാണ്, സംശയമില്ലാതെ. ഒരു നല്ല പാട്ട് ലിറിക്സോടുകൂടി ക്രാക്ക് ചെയ്യുമ്പോഴുള്ള സന്തോഷം ഭയങ്കരമാണ്. അന്ന് നല്ല ഉറക്കവും നല്ലൊരു, കാരണം അതിനുള്ള നമ്മൾ ആൾക്കാർ ഇത്രയും പാട്ടുകളും ഇത്രയും കാര്യങ്ങളും കേൾക്കുമ്പോൾ വി ഹാവ് ടു ക്രാക്ക് സംതിങ് ദാറ്റ് പീപ്പിൾ ലൈക്ക്. അത് ആ എപ്പോഴും നമ്മൾ ചലഞ്ചസ് ബീറ്റ് ചെയ്യുമ്പോഴല്ലേ സന്തോഷം വരുന്നത്. എനിക്കങ്ങനെ കേട്ടോ, നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് എപ്പോഴും ഇരിക്കാനാണെങ്കിൽ എനിക്കത് കൂടുതൽ ഡിപ്രസിങ് ആകത്തേയുള്ളൂ. എന്തെങ്കിലും ഒരു ചലഞ്ച് ഏറ്റെടുത്തിട്ട് അത് നമ്മൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇഷ്ടമായ രീതിയിൽ അതൊന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റിയാൽ, ആരെയും കമ്പയർ ചെയ്യുന്നൊന്നുമില്ല, ബട്ട് സംതിങ് ദാറ്റ് ഇങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു 80% എങ്കിലും വരുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം എനിക്ക് 100% സോങ്സ് ചെയ്യുന്നതിനോടാണ് കൂടുതൽ താല്പര്യം. സിനിമയിലേക്ക് എത്തുന്ന സെക്കൻഡ് ഷോ എന്ന് പറയുന്ന സിനിമയിൽ പാട്ട് പാടിയിട്ട് ഒരു എൻട്രി ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നത് ഇൻഡസ്ട്രിയിലേക്ക് ഒരു എൻട്രി, മ്യൂസിക് രംഗത്തേക്ക് എന്ന് നമുക്ക് വേണ്ട. നോക്കുകയാണെങ്കിൽ എനിക്ക് 2007 ഞാൻ അൽഫോൺ സേട്ടനോട് അസിസ്റ്റ് ചെയ്തിരുന്നു 2 പടങ്ങളിലും, പച്ചമരത്തണലിലും വേറെ ഒരു ഒരു സിനിമയും കൂടെ ഞാൻ ഓർക്കുന്നില്ല. ഞാൻ അൽഫോൺ സേട്ടനും അൽഫോൺ സേട്ടന്റെ ബ്രദർ ജോമൻ ചേട്ടൻ്റെ കൂടെ കുറച്ച് നാളും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അതായിരിക്കും എനിക്ക് ഒരു പ്രൊഫഷണൽ. ഞാൻ അദ്ദേഹത്തിലൂടെ ചെന്നൈയിലൊക്കെ ട്രാവൽ ചെയ്ത് ഇനോ ഭയങ്കര ഒരു ചെറിയ കമ്പോസിങ് സെഷൻ എങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2012 ഞാൻ US അന്ന് തിരിച്ചു വന്ന സമയത്ത് എന്റെ സുഹൃത്ത് കൈലാസ് മേനോൻ ഒരു സ്റ്റുഡിയോ നടത്തുന്നുണ്ട്, ഒക്ടേവ്സ് എന്ന് പറഞ്ഞു. കൈലാസ് ആ പറഞ്ഞ ഇങ്ങനെ ദുൽഖറിന്റെ ഫസ്റ്റ് മൂവിയാണ്, നിഖിൽ രാജ് എന്ന് പറഞ്ഞൊരു കമ്പോസർക്ക് ജെയ്സന്റെ ടോൺ ഒന്ന് ട്രൈ ചെയ്താൽ കൊള്ളാന്നുണ്ട്. അപ്പം ഈ മലയാളിയൊക്കെ കേട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പാട്ട് ഞാൻ പാടിയത്. അല്ല, അതിനു മുമ്പ് ആക്ച്വലി
2007 ഫ്ലാഷ് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ പാടിയിട്ടുണ്ട്. ഗോപിചന്ദ്രന്റെ ഫസ്റ്റ് സിനിമയിൽ, ഗോപിചന്ദ്രന്റെ ഫസ്റ്റ് മൂവിയിലെ റെക്കോർഡിംഗ് പുലരി പൊൻപ്രാവ എന്ന് പറഞ്ഞ ഞാൻ പാടിയ പാട്ട്. അതും ഗോപിചന്ദ്രൻ ഈ മിന്നലഴകിൽ എന്റെ രണ്ടു പേര് കേട്ടിട്ട് വിളിക്കുമായിരുന്നു. അതിനുശേഷം സിനിമയിൽ മ്യൂസിക് സംവിധായകനാകുന്നത് ഏഞ്ചൽ എന്ന് പറയുന്ന സിനിമയിലാണ്. അപ്പം അങ്ങനെ ഒരു സിനിമയിലേക്ക് എത്തിപ്പെടുന്നതിന്റെ സാഹചര്യം, ആ ഒരു കോൺഫിഡൻസ് എങ്ങനെയായിരുന്നു? അത് ഈ യു എസിൽ ഉണ്ടായിരുന്ന സമയത്തും ഇവിടെയുള്ള സുഹൃത്തുക്കളൊക്കെ വെച്ച്, എഡിറ്റേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ വെച്ച് ഞങ്ങൾ കുറേ ഷോർട്ട് ഫിലിംസ് ചെയ്തിരുന്നു ആ സമയത്ത്. കുറേ ഷോർട്ട് ഫിലിംസ് 2008 തൊട്ട്. അപ്പം ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് വൈകുന്നേരം വരും യു എസിൽ വന്നു കഴിയുമ്പം എനിക്കൊരു ചെറിയ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ രീതിയിൽ പേച്ചി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. ഈ ഏഞ്ചൽസിൻ്റെ ഡയറക്ടറിൻ്റെ ഡേർട്ടി ഡയന എന്ന ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, അതായിരുന്നു ഞാൻ ചെയ്തത്. അങ്ങനെയാണ് ശ്രീജിത്ത് എൻ്റെ സുഹൃത്തായിരുന്നു, സുജിത്ത് അവനായിരുന്നു ക്യാമറ ചെയ്തത്. ഇവർ രണ്ടുപേരും കൂടെയാണ് എന്നെ ജോൺ റെക്കമെൻഡ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഡേർട്ടി ഡയന കഴിഞ്ഞു. ഡേർട്ടി ഡയന കഴിഞ്ഞ സമയത്താണ് ജോൺ ഏഞ്ചൽസിൻ്റെ കാര്യം പറയുന്നത്, ഇന്ദ്രേട്ടനെ വെച്ച് ചെയ്യാൻ പോകുന്നു പറയുന്നു. പിന്നെ എനിക്കൊരു തമിഴ് സിനിമയുടെ ഓഫർ വന്നു. അങ്ങനെയാണ് ഞാൻ യു എസിലെ ജോലിയും കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് ഹോൾഡ് ചെയ്ത് ഇവിടെ ട്രൈ ചെയ്ത് നോക്കാം. 2014 വന്ന് ചെയ്ത് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല, അത്ര എളുപ്പമല്ലായിരുന്നു. പക്ഷെ ആ ജേണി വേർത്ത് ആയിരുന്നു, കാരണം അങ്ങനെ ഒരു റിസ്ക് എടുത്ത് അല്ല ഒരു 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 സ്ട്രഗിളിലൂടെ പോവാതെ, കാരണം നമുക്ക് ആരും അറിയില്ല, ഫ്രഷ് ആണ് ഇൻഡസ്ട്രിയിൽ. അപ്പം അപ്പം എനിക്ക് എൻ്റെ പൊതുവെയുള്ള സ്വഭാവം അങ്ങനെ ഒരു ഗോ ഗെറ്റർ ആണ്, എനിക്ക് അങ്ങനത്തെ സ്ട്രഗിൾസ് വലിയ പ്രശ്നമില്ല. അപ്പം എനിക്കതിനെ ഭീമമായോ ഭയങ്കര സഫർ ചെയ്തെന്ന് പറയാൻ, കാരണം ഐ ലവ് ദാറ്റ്, ആ സഫറിങ്ങും ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണ് അത്. ആ ചലഞ്ചസ് എപ്പോഴും ഏറ്റെടുത്ത്, കാരണം ഐ തിങ്ക് അങ്ങനെ വിന്നിങ് മെന്റാലിറ്റിനേക്കാളും കൂടുതൽ ഒരു ജേണി അങ്ങ് എൻജോയ് ചെയ്യാണ്. നമ്മൾ തോറ്റാലും ജയിച്ചാലും പോയിക്കോണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ ആ ഒരു പ്രിൻസിപ്പിളാണ്. സ്വതവേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ശാന്തനായ വളരെ ക്വയറ്റായ ഒരു മനുഷ്യനായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയിലെ സൗഹൃദങ്ങൾ നിലനിർത്തുന്നതിലും ആളുകളുമായിട്ടുള്ള അടുപ്പവും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിൽ എങ്ങനെയാണ്? അല്ല, എനിക്ക് ഇൻഡസ്ട്രിയിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന എല്ലാവരും എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. ഈവൻ സീനിയർ ഡയറക്ടേഴ്സ് ചേർക്കും. ജോഷ് സാറൊക്കെ എൻ്റെ ഒരു ഗുരുതുല്യൻ, എൻ്റെ പിതൃതുല്യനായിട്ട് കാണുന്ന ആളാണ് ഞാൻ. എനിക്കങ്ങനെ വർക്ക് ചെയ്ത് കഴിയുമ്പം എനിക്ക് തോന്നുന്നില്ല ഇതുവരെ ഞാൻ അങ്ങനെ ഒരു ബാഡ് ബ്ലഡ് ആരുമായിട്ടും, കാരണം ഒരു ഡയറക്ടർ നമ്മളടുത്ത് ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിനെ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്ത് എന്നെ സാറ്റിസ്ഫൈ ചെയ്ത് ഒരു പ്രോഡക്റ്റ് എത്താനുള്ള സ്ട്രഗിൾ ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. ചില സമയത്ത് അത് സംഭവിക്കാറില്ല. പിന്നെ എനിക്ക് ഞാൻ വിശ്വസിക്കുന്ന ചില കോർ കാര്യങ്ങളുണ്ട്, അതിനെ ചോദ്യം ചെയ്താൽ ഞാൻ സംസാരിക്കാറുണ്ട്, പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം 100% ഒരു ടീമിനെ വളരെ ആ സ്ട്രീമിന് എത്രയും പോസിറ്റീവ് എനർജി കൊടുക്കാൻ പറ്റുമോ അത് ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഇത് എന്തൊക്കെ പറഞ്ഞാലും സിനിമയിൽ ജയവും തോൽവിയും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിനിടയ്ക്ക് ഒരു ഗ്രേ വേൾഡ് ഉണ്ട്, നമ്മളൊക്കെ മനുഷ്യരും നമ്മളെല്ലാം ബന്ധങ്ങളുള്ളവരല്ല. പക്ഷെ സിനിമയിലെ ഒരു സിനിമ കഴിഞ്ഞിട്ടുള്ള ബന്ധം സൂക്ഷിക്കുന്നവരാണ് ശരിക്കും ബന്ധമുള്ളവർ. അങ്ങനെ എനിക്ക് കുറച്ച് ഒരു 3-4 പേരുണ്ട്. സിനിമ ജയിച്ചാലും തോറ്റാലും വി ആർ സ്റ്റിൽ ഫ്രണ്ട്സ്, അത് ഞങ്ങളെ ബാധിക്കുന്നില്ല. പക്ഷെ കൂടുതലും സിനിമയുടെ നേച്ചർ അങ്ങനെയാണ്, ജയമുള്ള സമയത്ത് മാത്രമേ കൂടെ നിൽക്കാൻ, അടുത്ത പടം ഓടിയില്ലെങ്കിൽ അങ്ങനത്തെ ഒരു അതിൽ പരിഭ്രമിച്ചിട്ടോ അവര് മോശം പറഞ്ഞിട്ടോ കാര്യമില്ല. അങ്ങനെയാണ്, ഇതൊരു ഷോ ബിസിനസ് ആണ്. ഒരു മനുഷ്യനോടും ആരെങ്കിലും നിർബന്ധിച്ച് വന്ന സിനിമ ആണെന്നൊന്നും പറയുന്നില്ല. അപ്പം നമ്മള് നമ്മുടെ ഒരു പ്രോഡക്റ്റ് ആൾക്കാരെ പോയി റീച്ച് ചെയ്ത് ആ പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും ഒരു സന്തോഷം ഉണ്ടാക്കി അതിനൊരു ലാഭമോ നല്ല പേരോ വന്നാൽ മാത്രമാണ് ഇവിടെ നിലനിൽപ്പുള്ളൂ. അതെ അതെ അതെ. കേരളത്തില് സംഗീത സംവിധാനം ചെയ്യുന്നതിനൊപ്പം ഇതര ഭാഷകളിലും ഇപ്പോ നിറയെ ചെയ്യുന്നുണ്ട്. ഇതര ഭാഷകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെല്ലാ മ്യൂസിക്കും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അത്തരം മ്യൂസിക്കുകൾ ഇൻസ്പയർ ചെയ്യാറുണ്ടോ പുറത്ത് സിനിമകളെ? അപ്പോ ആ ആ രീതിയിൽ നമുക്കൊരവസരം പുറത്തേക്ക് വരുമ്പോൾ ഏത് രീതിയിലുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്?